हाय फ्रेंड्स എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഗപ്പി ഫുഡ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഗപ്പി ഫുഡ് ഉണ്ടാക്കുമ്പോൾ ആവശ്യമായ സാധനങ്ങളാണ് ഇത് ഇതിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ചെറിയ ലിവർ പീസ് രണ്ട് ചെറിയ ലിവർ പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ചെറിയൊരു കഷ്ണം കാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് പായലാണ് അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് അരിപ്പായലാണ് അസോള എന്നൊക്കെ പറയും അപ്പോൾ ഇത് മൂന്നും ചേർത്താണ് നമ്മളിന്ന് ഗപ്പിക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോവാണ് ആദ്യം തന്നെ കാരറ്റ് കാരറ്റ് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി അരച്ചെടുക്കാം നമ്മൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം എടുക്കുന്നതുകൊണ്ടാണ് മിക്സീൻ്റെ ജാർ ഉപയോഗിക്കാതിരുന്നത് നല്ലോണം ഇതിൽ ഈ കല്ലിൽ വെച്ച് നല്ലോണം അരക്കാൻ തോന്നി അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി കല്ലിലിട്ടിട്ട് അരക്കാൻ വേണ്ടി പോവാണ് നന്നായിട്ട് അരയണം അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ലോണം അരഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഗപ്പീസിന് അത് കഴിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നല്ലോണം അരച്ച് എടുക്കുക അപ്പോൾ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് അരയ്ക്കാൻ വേണ്ടി പോവാണ് കല്ലിലിട്ടിട്ട് നല്ലോണം അരഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ള സാധനങ്ങൾ ഇടുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഇടാവുന്നതാണ് അപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു അല്ലി വെളുത്തുള്ളി ഇടാം പക്ഷേ നമ്മളിവിടെ വെളുത്തുള്ളി ഇടാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിതൊരു ഫിഷിന് ഡെയിലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഡെയിലി നമ്മൾ ഒരിക്കലും വെളുത്തുള്ളി ഇട്ടുണ്ടാക്കിയ ഫുഡ് നമ്മളെ ഗപ്പീസിന് കൊടുക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് വെളുത്തുള്ളി ഉപയോഗിക്കാത്തത് നിങ്ങൾ രണ്ട് ദിവസം ഇടവിട്ടൊക്കെയാണ് ഗപ്പീസിന് കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ ക്യാരറ്റ് ഏകദേശം അരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മുക്കാൽ ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ നല്ലോണം അരയുന്നവരെ കാത്തുക്കുക ഓക്കെ ഇപ്പം നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ അസോള ഇട്ട് കൊടുക്കാം അസോള ചേർത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് അരച്ച് മിക്സ് ചെയ്യണം നമ്മൾ അസോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗപ്പി ഫ്രൈസിനും അതുപോലെ തന്നെ വലിയ ഫിഷിനും ഗപ്പി ഏത് ഗപ്പിക്കും നമുക്കിതിന്ന് ഇത് കൊടുക്കാവുന്നതാണ് അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ വലിയ പ്രോബ്ലം ഒന്നും തോന്നിയിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രൈസിന് വേറെയും വലിയ ഗപ്പീസിന് വേറെ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ ഗപ്പീസിനും നമുക്ക് ഈ ഫുഡ് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിതിലേക്ക് ഇപ്പോൾ അസോള കൂടെ ചേർത്തിട്ടുണ്ട് അസോള ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് അരച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ചിക്കൻ്റെ ലിവർ ഇട്ട് കൊടുത്താൽ മതി ചെറിയ രണ്ട് ലിവർ പീസ് എടുത്തിട്ടുള്ളൂ നമ്മളിവിടെ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മീനിന് കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി അസോളയുടെയും അതുപോലെ തന്നെ ലിവറിൻ്റെയും ക്യാരറ്റിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ ലിവർ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം നന്നായിട്ട് ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൽ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് സമയമായിരിക്കും ഇതൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നാളെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്ത് വെക്കുക പിന്നൊരു കാര്യം പറയാനുള്ളത് ഇത് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷവും ഇത് നന്നായിട്ട് അലിഞ്ഞാണ് കിടക്കുന്നത് അത് സെറ്റായിട്ടില്ല എങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാവുന്നതാണ് പക്ഷേ നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് നല്ലോണം അലിഞ്ഞാണ് നിൽക്കുന്നത് സെറ്റായിട്ടില്ല എങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് ഫ്രീസറിൽ വെച്ചെടുത്ത് നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഗപ്പീസ് നന്നായിട്ട് കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങളെ ഗപ്പീസിനും ഇതുപോലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു